Hello students, welcome to my channel Chemistry Notes by Tripi. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3 ആയ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിലെ പാർട്ട് 4 ആണ്. കെമിസ്ട്രിയിലെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻസ് വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഇന്നത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്താണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ പഠിച്ചു, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്സ് പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടുഡേയ്സ് ടോപ്പിക്സ് എന്ന് പറയുന്നത് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് സൊല്യൂഷൻസ് ഓഫ് അതർ മെറ്റൽസ് ഓൾസം ദ റിയാക്ടിവിറ്റി സീരീസും ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഹൗ ഡു മെറ്റൽസ് റിയാക്ട് വിത്ത് സൊല്യൂഷൻസ് ഓഫ് അതർ മെറ്റൽ സോൾസ്. അപ്പോൾ ഇത് ഈ റിയാക്ഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണിത്. അപ്പോൾ അതിന് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആയിട്ടാണ് ഇതിനെ പഠിച്ചത്. ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ഇവിടെ ഒരു മെറ്റലും അത് ആ മെറ്റലിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷനുമായിട്ടുള്ള ഒരു അത് വെച്ചിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ആക്ടിവിറ്റിയാണ് ആദ്യം വരുന്നത്. അപ്പോൾ ആക്ടിവിറ്റിയിൽ നോക്കാം, അതിൽ ആ പിക്ചറിലോട്ട് നോക്കുക. അത് ആദ്യം ടേക്ക് എ ക്ലീൻ വയർ ഓഫ് കോപ്പർ ആൻഡ് ദെൻ അയൺ നെയിൽ. അപ്പോൾ കോപ്പർ നെയിലും ഒരു അയൺ നെയിലും ആദ്യം എടുക്കുക. Put the copper wire in a solution of iron sulfate and the iron nail in a solution of copper sulfate solution, copper sulfate taken in a test tube. അപ്പോൾ ആദ്യം കോപ്പർ വയറ് അയൺ സൾഫേറ്റിലും അയൺ നെയില് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുമാണ് നമ്മൾ ഡിപ്പ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഒരു 20 മിനിറ്റ്സിന് ശേഷം അതിലുള്ള ഒബ്സർവ് ചെയ്യണം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്. സോ അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതായത് നമ്മൾ കോപ്പർ നെയിൽ അയൺ സൊല്യൂഷനിലും, അതായത് കോപ്പർ വയർ, അതായത് കോപ്പർ നെയിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, കോപ്പർ നെയില് അയൺ സൾഫേറ്റിലും അയൺ നെയിൽ കോപ്പർ സൾഫേറ്റിലുമാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അയൺ നമ്മൾ ഡിപ്പ് ചെയ്തിരിക്കുന്ന ഏതിലാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലാണ്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ ആ ചാപ്റ്ററിൽ പറഞ്ഞായിരുന്നു അയണും കോപ്പർ സൾഫേറ്റും. അപ്പോൾ അയൺ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, അയൺ കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനെ മാറ്റിയിട്ട് അയൺ അവിടെ കയറിയിരിക്കും. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ബല കൂടുതലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആളിന് കൂടുതൽ, ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഈ ചില കളികൾ കാണിക്കുമല്ലോ, ഒരുപാട് പേര് ഒരാളെ ബോണ്ട് ചെയ്ത് പിടിച്ചിരിക്കും. ആ ബോണ്ടിങ്ങിൽ നിന്ന് ഒരാളെ വലിച്ചെടുക്കും വേറൊരാൾ. അപ്പോൾ അങ്ങനെ എടുക്കണമെങ്കിൽ ആ വലിച്ചെടുക്കുന്ന ആൾക്ക് ഭയങ്കര ശക്തി ഉണ്ടായിരിക്കണം. അതായത് അവർ ഭയങ്കര റിയാക്ടിവിറ്റി കൂടുതലായിരിക്കണം, എന്നാൽ മാത്രമേ ആ ഒരുപാട് അയോ ബോണ്ടിങ്ങിൽ നിന്ന് അവരെ വലിച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ അയൺ കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയതായെങ്കിൽ മാത്രമേ അയണിന് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ വലിച്ചെടുക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ അയൺ എന്തു ചെയ്യും? കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ വലിച്ചെടുത്തിട്ട് അയൺ അവിടെ കയറിയിരിക്കും. അങ്ങനെ നമുക്ക് FeSO4 കോപ്പറും കിട്ടും. അതായത് ആ അയൺ കോപ്പർ നെയിൽ എന്തായി മാറും? അല്ല, സോറി, അയൺ നെയില് എന്തായി മാറും? കോപ്പർ നെയിലായിട്ട് മാറും. സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് അയൺ സൾഫേറ്റായിട്ടും മാറും. ഇനി മറ്റൊരു ഇത് കണ്ടല്ലോ, കോപ്പർ വയറ് തിരിച്ച് കോപ്പർ. അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത് അയൺ നെയിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. റിയാക്റ്റീവ്, ഇപ്പോൾ ഇവിടെ എന്തൊക്കെ നടന്നു എന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഒരു രണ്ട് ബോയിലിംഗ് ട്യൂബ്സ് എടുത്തിട്ടുണ്ട്, അതിലൊരു കോർക്കൊണ്ട് ത്രെഡ് വെച്ചിട്ട് ഒന്നിൽ ടെസ്റ്റ് ട്യൂബിൽ എന്താണ് അയൺ നെയിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു. അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. മറ്റൊന്നിൽ കോപ്പർ നെയിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു, അവിടെ അയൺ സൾഫേറ്റ് സൊല്യൂഷനാണ്. അപ്പോൾ അയൺ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ, അപ്പോൾ അവിടെ എന്താണ് കോപ്പർ
പ്ലസ് അയൺ സൾഫേറ്റ് ആണ് അവിടെ വരുന്നത്. അതായത് കോപ്പറിന് അയണിനേക്കാളും റിയാക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കണം. പക്ഷെ അവിടുത്തെ കേസിൽ അവിടെ റിയാക്ഷൻ നടക്കില്ല. കോപ്പറിനെയിൽ അയൺ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു റിയാക്ഷനും നടക്കില്ല. കാരണം എന്താണ്, കോപ്പറിന് അയൺ സൾഫേറ്റിൽ നിന്ന് അയണിനെ എടുത്ത് മാറ്റണമെങ്കിൽ കോപ്പറിന് റിയാക്ടിവിറ്റി കൂടുതലായിരിക്കണം അയണിനേക്കാളും. പക്ഷേ ഇവിടെ കോപ്പർ അയണിനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു മെറ്റലാണ്, അതുകൊണ്ട് അയണിനെ എടുത്തു മാറ്റാൻ കോപ്പറിന് കഴിയില്ല. അപ്പോൾ അത് അവിടെ റിയാക്ഷൻ നില്ലാണ്, അവിടെ റിയാക്ഷൻ ഒന്നും നടക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്, റിയാക്ടിവിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റാണ് നടക്കുന്നത്, ഒരു മെറ്റൽ മാറിയിട്ട് വേറൊരു മെറ്റൽ അതിൻ്റെ സ്ഥാനത്ത് കയറി ഇരിക്കുകയാണ്. അപ്പോൾ അതിനെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ അടുത്ത ഇക്വേഷനാണ് എഫ് ഇ, അയൺ നെയിലാണ്, അത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഡിപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും, എഫ് ഇ എസ് ഒ ഫോർ പ്ലസ് സി യു. മറ്റൊരു ഇക്വേഷൻ വരുന്നുണ്ട്, അതായത് സി യു പ്ലസ് എഫ് ഇ എസ് ഒ ഫോർ, അതായത് രണ്ടാമത്തെ ബോയിലിംഗ് ട്യൂബിൽ. പക്ഷെ അവിടെ റിയാക്ഷൻ നടക്കില്ല, സി യു പ്ലസ് എഫ് ഇ എസ് ഒ ഫോറിൽ റിയാക്ഷൻ നടക്കില്ല. കാര്യം എന്താണ്, സി യുവിന് ഒരിക്കലും, അതായത് കോപ്പറിന് ഒരിക്കലും എഫ് ഇനെ ഡിസ്പ്ലേസ് ചെയ്ത് മാറ്റാൻ കഴിയില്ല. കോപ്പർ എഫ് ഇനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞതാണ്. അടുത്ത നെക്സ്റ്റ് പോയിന്റ്, റിയാക്റ്റീവ് മെറ്റൽസ് ക്യാൻ ഡിസ്പ്ലേസ് ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ഫ്രം ദെയർ കോമ്പൗണ്ട്സ് ഇൻ സൊല്യൂഷൻ ഓർ മോൾട്ടൺ ഫോം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിയാക്ടിവിറ്റി കൂടിയതിന് മാത്രമേ റിയാക്ടിവിറ്റി കുറഞ്ഞതിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് പോയിന്റ്, ഇഫ് മെറ്റൽ എ ഡിസ്പ്ലേസസ് മെറ്റൽ ബി ഫ്രം ഇറ്റ് സൊല്യൂഷൻ, ഇറ്റ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ബി. അപ്പോൾ മെറ്റൽ എ മെറ്റൽ ബീനെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മെറ്റൽ എ മെറ്റൽ ബീനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ്. ആ ഫോർ ജനറൽ ആയിട്ടുള്ള ഫോർമുല നോക്കാം. മെറ്റൽ എ പ്ലസ് സോൾട്ട് സൊല്യൂഷൻ ഓഫ് ബി ഗീവ്സ് സോൾട്ട് സൊല്യൂഷൻ ഓഫ് എ പ്ലസ് മെറ്റൽ ബി. ഇതാണ്, അതായത് മെറ്റൽ എ എന്ന് പറഞ്ഞാൽ എഫ് ഇ ആണ്, എഫ് ഇ പ്ലസ് സോൾട്ട് സൊല്യൂഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ സി യു എസ് ഒ ഫോർ ആണ്. ഗീവ്സ് സോൾട്ട് സൊല്യൂഷൻ ഓഫ് എ, അതായത് എഫ് ഇ എസ് ഒ ഫോർ പ്ലസ് മെറ്റൽ ബി ബി എന്ന് പറഞ്ഞത് സി യു ആണ്. അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, അത് അടുത്ത നമ്മൾ പഠിക്കുന്നത് റിയാക്ടിവിറ്റി സീരീസ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ റിയാക്ടിവിറ്റി കൂടിയ എലമെൻ്റ്, കൂടിയ മെറ്റൽ, കുറഞ്ഞ മെറ്റൽ, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ചുമ്മാ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, അതിനൊരു സീരീസ് ഉണ്ട്. അത് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിധമുള്ള മെറ്റൽസ് എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണിത്. ഇത് വെച്ചിട്ടാണ് റിയാക്ടിവിറ്റി നമ്മൾ പറയുന്നത്. ദ റിയാക്ടിവിറ്റി സീരീസ് ഇസ് എ ലിസ്റ്റ് ഓഫ് മെറ്റൽസ് അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ഡിക്രീസിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഏറ്റവും ഡിക്രീസിങ് ആണ്, അതായത് ഡിക്രീസിങ് രീതിയിലാണ് റിയാക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നത്. അതായത് മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ളത് ആദ്യവും താഴോട്ട് വരുന്നതോറും റിയാക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയത് ഏറ്റവും മുകളിലും താഴോട്ട് വരുന്നതോറും റിയാക്ടിവിറ്റി കൂടി കുറഞ്ഞു കുറഞ്ഞ് വരും. അപ്പോൾ ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയത് പൊട്ടാസ്യം, അത് കഴിഞ്ഞ് സോഡിയം, അത് കഴിഞ്ഞ് കാൽഷ്യം, അത് കഴിഞ്ഞ് മെഗ്നീഷ്യം, പിന്നെ അലൂമിനിയം, പിന്നെ സിങ്ക്, പിന്നെ അയൺ, പിന്നെ ലെഡ്, പിന്നെ ഹൈഡ്രജൻ, പിന്നെ കോപ്പർ, പിന്നെ മെർക്കുറി, പിന്നെ സിൽവർ, അത് കഴിഞ്ഞ് ഗോൾഡ്. ഗോൾഡാണ് ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ളത് കാണിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇക്വേഷൻസ്, രണ്ട് ഇക്വേഷൻ ജസ്റ്റ് ഇതുപോലെ തന്നെ മറ്റ് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് എക്സാമ്പിൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ എഫ് ഇ എച്ച് പ്ലസ് എച്ച് ടു എസ് ഒ ഫോർ ആണ്, ഇവിടുത്തെ സൊല്യൂഷൻ എച്ച് ടു എസ് ഒ ഫോർ ആണ്, ഇവിടുത്തെ മെറ്റൽ എഫ് ഇ ആണ്. അപ്പോൾ എന്തായിരിക്കും നമ്മൾ നോക്കേണ്ടത്, എഫ് ഇയും എച്ച് ടുവും എടുക്കുക, അയണും ഹൈഡ്രജനും ആണ് എടുക്കേണ്ടത്. അയൺ ഹൈഡ്രജനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണോ എന്ന് നോക്കുക. അയൺ ഹൈഡ്രജനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ്, അയൺ മുകളിലാണ് നിൽക്കുന്ന ഹൈഡ്രജൻ്റെ. അപ്പോൾ അയണിന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അയൺ ഹൈഡ്രജൻ മാറിയിട്ട് അയൺ കയറി അവിടെ ഇരിക്കും. എഫ് ഇ പ്ലസ് എസ് ഒ എഫ് ഇ സോറി എഫ് ഇ എസ് ഒ ഫോർ പ്ലസ് എച്ച് ടു ആയിട്ട് മാറും. അതായത് ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ അയൺ കയറി. എന്തുകൊണ്ടാണ്, അയൺ ഹൈഡ്രജനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട്. അപ്പോൾ നമുക്ക് കിട്ടും എഫ് ഇ എസ് ഒ ഫോർ പ്ലസ് എച്ച് ടു. അടുത്തൊരു ഇക്വേഷൻ നോക്കാം, സിങ്ക് ഇസഡ് എൻ പ്ലസ് എഫ് ഇ എസ് ഒ ഫോർ. ഇവിടെ ഇസഡ് എൻ എഫ് ഇ ഉണ്ട്, ഇസഡ് എൻ ഉണ്ട്, എഫ് ഇ ഉണ്ട്. ഇതിൽ ഏതാണ് റിയാക്ടിവിറ്റി കൂടുതൽ, സിങ്ക് ആണ്, എഫ് ഇനേക്കാളും മുകളിൽ തൊട്ട് മുകളിൽ നിപ്പുണ്ട്. അതുകൊണ്ട് സിങ്കിനെ എഫ് ഇനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയും, സിങ്ക് റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, ഇസഡ് എൻ എസ് ഒ ഫോർ പ്ലസ് എഫ് ഇ കിട്ടും, ഇസഡ് എൻ എസ് ഒ ഫോർ പ്ലസ് എഫ് ഇ. അപ്പോൾ ഇങ്ങനെ ഈ റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ വെക്കുക ഏകദേശം, എന്നാലേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റൂ. ചില കേസിൽ ആ റിയാക്ഷൻ നടക്കില്ല. ഇപ്പോൾ ആദ്യത്തെ, ഇപ്പം
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി യു പ്ലസ് എന്താണ് നേരത്തെ ഒരു ഇതിപ്പോൾ സി യു പ്ലസ് എഫ് ഇ എസ് ഒ ഫോർ ആണ് വരുന്നതെങ്കിൽ സി യു പ്ലസ് എഫ് ഇ എസ് ഒ ഫോർ അപ്പോൾ സി യു താഴെയാണ് എഫ് ഇ മുകളിലാണ് അതുകൊണ്ട് സി യുവിന് ഒരിക്കലും എഫ് ഇ എസ് ഒ ഫോറിൽ നിന്ന് എഫ് ഇനെ എടുത്ത് മാറ്റാൻ കഴിയില്ല സി യു താഴെ കിടക്കുന്നത് അതുകൊണ്ട് അവിടെ റിയാക്ഷൻ നടക്കില്ലെന്നാണ് അതിൻ്റെ അർത്ഥം നെക്സ്റ്റ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഞാൻ ജസ്റ്റ് ഇത് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കാര്യം മറ്റൊന്നും കൊണ്ടല്ല ക്ലാസ് ഷോർട്ടാക്കിയത് മറ്റൊന്നും കൊണ്ടല്ല അതായത് അടുത്ത സെക്ഷൻ നമ്മൾ പുതിയൊരു സെക്ഷനിലോട്ടാണ് പോകുന്നത് അതായത് അയോണിക് ബോണ്ടിങ് അങ്ങനെ ഒരു സെക്ഷനിലോട്ടാണ് പോകുന്നത് അപ്പോൾ അത് ഇന്ന് തുടങ്ങി വെച്ചാൽ പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോൾ ആ വീഡിയോ ഭയങ്കര ലെന്തിയായി പോകും അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കോടുകൂടി ആ അതങ്ങ് തീരുകയാണ് ഇനി നമ്മൾ അയോണിക് ബോണ്ടിങ്ങും അതിൻ്റെ കാര്യങ്ങളിലോട്ട് പോവുകയാണ് അപ്പോൾ അതൊരു ക്ലാസ്സായിട്ട് ഒറ്റ ഒരു ക്ലാസ്സിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു ഷോർട്ട് ക്ലാസ്സായിട്ട് എടുത്തത് അപ്പോൾ ഇനി അടുത്ത കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അടുത്ത ആഴ്ച ഇതിൻ്റെ കണ്ടിന്യൂസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്ര മാത്രം എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മൾ എടുത്തത് അതായത് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് സൊല്യൂഷൻ ഓഫ് അതർ മെറ്റൽ സോൾസ് അതിൽ നമ്മൾ പഠിച്ചു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനെ കുറിച്ച് പഠിച്ചു അതായത് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ റിയാക്റ്റീവ് മെറ്റൽസ് ക്യാൻ ഡിസ്പ്ലേസ് ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ഫ്രം ദെയർ കോമ്പൗണ്ട്സ് ഇൻ സൊല്യൂഷൻ ഓർ മോൾട്ടൻ ഫോം എന്ന് നമ്മൾ പറഞ്ഞു അതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പിന്നെ നമ്മൾ റിയാക്ടിവിറ്റി സീരീസിനെ കുറിച്ച് പഠിച്ചു ദ റിയാക്ടിവിറ്റി സീരീസ് ഇസ് എ ലിസ്റ്റ് ഓഫ് മെറ്റൽസ് അറേഞ്ച് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ഡിക്രീസിങ് ആക്ടിവിറ്റീസ് അപ്പോൾ അതിൽ ഏറ്റവും താഴെ നിൽക്കുന്ന മെറ്റൽ ഏതാണ് റിയാക്ടിവിറ്റി സീരീസിൽ ഗോൾഡാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് പൊട്ടാസ്യം ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതോടുകൂടി നമ്മൾ ഒരു പുതിയൊരു അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ് അതായത് ബോണ്ടിങ് ഒക്കെ വരെയാണ് അപ്പോൾ ഇതുവരെയുള്ളത് നിങ്ങളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ടുഡേയ്സ് ക്വസ്റ്റ്യനിലോട്ട് പോകാം ഗീവ് ദ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ഓഫ് സിങ് വിത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അപ്പോൾ സിങ്കും കോപ്പർ സൾഫേറ്റുമായിട്ടുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ താങ്ക് യു